പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിശേഷണത്തിൻ്റെ അല്ലെങ്കിൽ മരിയം വിശേഷണത്തിൻ്റെ 35-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുക പരിശുദ്ധ അമ്മ മാതാവിന് സഭ കൊടുത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ നല്ലൊരു വിശേഷണമാണ്. മാലാഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തുകൊണ്ട് പരിശുദ്ധ മറിയത്തെ മാലാഹമാരുടെ രാജ്ഞി എന്ന് വിളിക്കാനുള്ള കാരണം? പ്രിയപ്പെട്ടവർ, ഇത് മനസ്സിലാക്കണമെങ്കിൽ സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവാണ് ആര്? യേശുക്രിസ്തു. യേശുക്രിസ്തു രാജാവാണെന്നുള്ള കാര്യം ഈശോ തന്നെ പിലാത്തോസിനോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോ രാജാവാണെങ്കിൽ ഈശോയുടെ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഒരു നല്ല വിശേഷണമാണെന്ത്? രാജ്ഞി. അതുകൊണ്ടാണ് ജപമാലയിൽ മഹിമയുടെ ദിവ്യരഹസ്യങ്ങളിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. അതിൽ അഞ്ചാമത്തെ രഹസ്യം ഇപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കുക. സ്വർഗാരോപിതയായ മറിയം തൻ്റെ തിരുക്കുമാറിനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടുവെന്ന് നമുക്ക് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവർ, എന്ന് വെച്ചാൽ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് ആര്? പരിശുദ്ധ മറിയം. അപ്പോൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണെങ്കിൽ ആരുടെയും കൂടെ രാജ്ഞിയാണ്? മാലാഹമാരുടെയും രാജ്ഞിയാണ്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവം അനേകം വിശുദ്ധാത്മാക്കളെ അല്ലെങ്കിൽ ദൂതന്മാരെ പല നിയോഗത്തിനായിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവം, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലേക്ക് അയച്ച ഒരേ ഒരു സ്ത്രീയേ ഉള്ളൂ. അത് മറ്റാരുമല്ല, പരിശുദ്ധി അമ്മ മാതാവ്. ആ അമ്മ മാതാവിൻ്റെ പ്രത്യേകത എന്താ? സൂര്യനെ ഉടയാടയും ചന്ദ്രനെ പാദപീഠവുമാക്കിയ, അത് ശ്രദ്ധിക്കണം, സൂര്യനെ ഉടയാടയായും ചന്ദ്രനെ പാദപീഠവുമാക്കാനായിട്ട് തക്കവിധം ശ്രേഷ്ഠമായ സിംഹാസനത്തിലാണ് ദൈവം പരിശുദ്ധി അമ്മയെ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, മാലാഹമാരെക്കാൾ ഉന്നതമായ സ്ഥാനമാണ് പരിശുദ്ധി അമ്മയ്ക്ക് ദൈവം കൊടുത്തിരിക്കുക. മറിയം ദൈവദൂതന്മാരെക്കാളും ഉയർത്തപ്പെട്ടതാ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മറിയം യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ സഹപങ്കാളിയാ. എന്നാൽ ദൈവദൂതന്മാരോ? അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് പഠിപ്പിക്കുക. ഹെബ്രായർ ലേഖനം 1:14 വചനം പഠിപ്പിക്കുന്നു, രക്ഷയുടെ അവകാശികളായിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഐക്യപ്പെട്ട സേവക ആത്മാക്കളാണല്ലോ ആര്? ദൈവദൂതന്മാര്. പക്ഷെ മറിയം എന്താ? മറിയം സഹരക്ഷാകർമ്മത്തിൽ പങ്കാളിയാ. പ്രിയപ്പെട്ടവരെ, വീണ്ടും മിസ്റ്റർ ജോൺ ഡെമാൻഷ്യൻ പറയുന്ന കാര്യപ്രകാരമാണ്, മറിയം സൃഷ്ടാവിൻ്റെ മാതാവാകയാൽ സർവസൃഷ്ടികളുടെയും രാജ്ഞിയാകാനുള്ള യോഗ്യത പരിശുദ്ധ മറിയത്തിനുണ്ട് എന്നുള്ള കാര്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മിസ്റ്റർ ഫ്രാൻസിസ് അസ്സിസി, അദ്ദേഹം മുൻകൈയെടുത്ത് നവീകരിച്ച ഒരു ദേവാലയമുണ്ട്. അതൊരു പഴക്കമുണ്ടായിരുന്ന ദേവാലയമായി ഏകദേശം 1045 നിർമ്മിക്കപ്പെട്ട ഒരു ദേവാലയമാണ് അദ്ദേഹം മുൻകൈയെടുത്ത് നവീകരിച്ചത്. ആ ദേവാലയം പരിശുദ്ധ മാലാഹമാരുടെ രാജ്ഞിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തിലാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാലാഹമാർ സംഗീതം മുഴക്കുന്നത് കേൾക്കാനിട വന്നത്. അവിടെ വെച്ചാണ് ശരിക്കും ഫ്രാൻസിസ് അസ്സിസിക്ക് ദൈവിക ദർശനം, ക്രിസ്തുവിൻ്റെ ദർശനം കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ദണ്ഡവിമോചനം അവിടെ നിന്ന് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ദൂതന്മാരെക്കാളും അല്പം താണവരാണ് മനുഷ്യർ. ദൈവം അപ്രകാരമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മറിയം ജനിച്ചത് മനുഷ്യനായിട്ട, പക്ഷേ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുക വഴിയാകിട്ട് അവൾ സാധാരണ മനുഷ്യർക്ക് മാലാഹമാരുടെ മുമ്പിലുണ്ടായിരുന്ന താഴ്ന്ന സ്ഥാനത്തു നിന്നും മറികടന്ന് മാലാഹമാരെക്കാൾ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് പരിശുദ്ധി അമ്മ എത്തി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട സമയത്ത് മാലാഹമാർ സന്തോഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈശോയെ നോക്കിക്കേ, ഈശോ മനുഷ്യനായിട്ട് പിറന്നു. എന്നാൽ ഈശോ മരണത്തെ ആശ്ലേഷിക്കാനായിട്ട് ദൂതന്മാരെക്കാളും അല്പം താഴ്ചയിലേക്ക് വന്നു. പക്ഷേ ഈശോ ചെയ്ത കാര്യമെന്താ? മരണത്തെ തോൽപ്പിച്ച യേശു മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടമണിഞ്ഞു.
എന്ന് വെച്ചാൽ മാലാഖമാരുടെ നാമമല്ല സകല പ്രപഞ്ചത്തിനേയും ഉപരിയായിട്ടുള്ള ഒരു നാമം ഈശോ സ്വന്തമാക്കിയേം ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാമോ ഒരാളുടെ ഭൂമിയിലെ സ്ഥാനമോ അന്തസ്സോ അല്ല മക്കളെ സ്വർഗം പരിഗണിക്കുന്നത് മറിച്ച് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട സ്വർഗീയ കണക്കുകൂട്ടലുകൾ മുഴുവനും യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലരും മുട്ടുമടക്കും ഇതുപോലെ തന്നെയാണ് മറിയത്തിന്റെ നാമത്തിന്റെ മുമ്പിൽ സകല ദുഷ്ടാരൂപികളും മുട്ടുമടക്കും ഇത് അനേകം ഡെലിവറൻസ് ശുശ്രൂഷയിൽ അനേക ആത്മീയ പിതാക്കന്മാർ നേരിൽ കണ്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പല വിശുദ്ധരും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും മാലാഖമാരുടെ ഏറ്റവും പ്രധാനിയായ മിഖായൽ മാലാഖ പോലും സകല മാലാഖമാരും പരിശുദ്ധ മറിയത്തിൽ നിന്നും ഒരാജ്ഞ ഒരു കൽപ്പന കിട്ടാനായിട്ട് മുമ്പിൽ നിൽക്കുകയാണെന്ന് അങ്ങനെ ഞങ്ങളെ മാനിക്കണമേ എന്ന് അവർ അപേക്ഷിക്കുകയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്രയൊന്ന് മനസ്സിലാക്കുക മാലാഖമാരെക്കാൾ ശ്രേഷ്ഠ സ്ഥാനത്തെ രാജ്ഞിയായിട്ട് പരിശുദ്ധി അമ്മ ഇന്ന് മുടി ചൂടി നിൽക്കുക അതുകൊണ്ടല്ലേ നമ്മൾ സ്വർലോക രാജ്ഞി ആനന്ദിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ആ ജപം ചെല്ലുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ത്രികാല ജപത്തിൽ സ്വർലോക രാജ്ഞി ആനന്ദിച്ചാലും വീണ്ടും പരിശുദ്ധ രാജ്ഞി ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് പരിശുദ്ധി അമ്മയെ രാജ്ഞിയായിട്ട് മുടി ധരിക്കപ്പെട്ടു എന്ന നമുക്കത് വിശ്വസിക്കണം നമ്മളത് ഏറ്റെടുക്കണം അങ്ങനെ രാജ്ഞിയാണ് മാലാഖമാരെക്കാളും വലിയ രാജ്ഞിയാണ് പരിശുദ്ധി അമ്മ എന്നുള്ള സത്യം മനസ്സിലാക്കി ആ അമ്മയെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കും ചേരാം നമ്മുടെ ഇന്നത്തെ എല്ലാ വേദനകളും വിഷമങ്ങളും നിയോഗങ്ങളൊക്കെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മേ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്കായിട്ട് നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാം അമ്മയിലൂടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.